നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് ഒരു കാർ മൊബൈൽ ഹോൾഡറാണ്. ഇത്രയും ചെറിയ സാധനം ഉപയോഗിച്ച് എങ്ങനെയാണ് ഫോൺ ഹോൾഡ് ചെയ്ത് നിർത്തുന്നത്? ഈ മൊബൈൽ ഹോൾഡർ ആയിരുന്നു ഞാൻ നേരത്തെ വാഹനത്തിൽ ഉപയോഗിച്ചിരുന്നത്. ഇനി നിങ്ങൾക്കുള്ള സംശയമായിരിക്കും, മോശമായ വഴികളോട് പോകുമ്പം ഈ ഒരു ഫോണ് താഴെ പോകുമോ എന്നുള്ളത്. ഓക്കെ, അതിന് സംശയം ഞാൻ തീർത്തരാം. ഞാൻ മോശമായ വഴി കൂടെ ഒന്ന് ഓടിച്ച് കാണിച്ചു തരാം ഇത് താഴെ പോകുമോ ഇല്ലെന്ന്. നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് ഒരു കാർ മൊബൈൽ ഹോൾഡറാണ്. പക്ഷേ നിങ്ങൾക്ക് തോന്നിയ ഒരു സംശയം കൂടെ ഞാൻ പറഞ്ഞുതരാം, ഇത് എങ്ങനെയാണ് കാർ മൊബൈൽ ഹോൾഡർ ആവുന്നത്? ഇത്രയും ചെറിയ സാധനം ഉപയോഗിച്ച് എങ്ങനെയാണ് ഫോൺ ഹോൾഡ് ചെയ്ത് നിർത്തുന്നത്? എല്ലാം വീഡിയോയിൽ വ്യക്തമായി കാണിച്ചുതരാം. ഇത് മേടിച്ചപ്പോൾ ഇതിന്റെ കൂടെ കിട്ടിയ ഒരു സംഗതിയാണ് ഇത്. ഇത് എന്തിനാണെന്ന് വഴിയെ പറഞ്ഞുതരാം. ഈ മൊബൈൽ ഹോൾഡർ ആയിരുന്നു ഞാൻ നേരത്തെ വാഹനത്തിൽ ഉപയോഗിച്ചിരുന്നത്. ഇത് ഞാൻ 5 വർഷമായി വാഹനത്തിൽ ഉപയോഗിച്ചു. ശേഷം ഇതിനുള്ളിലെ ഈ താഴത്തെ ഈ ഒരു ഗ്രിപ്പ് കണ്ടോ, ഈ ഒരു ഗ്രിപ്പ് മോശമായി. പിന്നെ ഞാനത് ഉപയോഗിക്കാതെ മാറ്റി വെച്ചിരിക്കുന്നു. പക്ഷേ ഇത് നല്ലതാണ്. പക്ഷേ ഇതും ഈ ഒരു മൊബൈൽ ഹോൾഡറുമായിട്ട് ഉപയോഗത്തിൽ വരുന്ന എളുപ്പം ഞാൻ നിങ്ങളെ വ്യക്തമായി ഒന്ന് കാണിച്ചുതരാം. അപ്പോൾ ഈ ഒരു മൊബൈൽ ഹോൾഡർ ഇങ്ങനെയാണ് വാഹനത്തിലേക്ക് ഇൻസേർട്ട് ചെയ്ത് വെക്കുന്നത്. ഇതിൻ്റെ ഈ ഒരു അടിയിലത്തെ പാർട്ട് മോശമായതുകൊണ്ട് തന്നെ നല്ല വെയിലുള്ള സമയത്താണെങ്കിൽ തന്നെ ഇത് ഓവറായിട്ട് ഉരുകി ഇത് നേരെ താഴേക്ക് ഒന്ന് വീഴുകയും ചെയ്യാറുണ്ട്. ഈ മൊബൈൽ ഹോൾഡറിൽ ഫോൺ ഇൻസേർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ജസ്റ്റ് ഇവിടെ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഇതിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഈ ഒരു ഫോൺ എടുക്കാനായിട്ട് ജസ്റ്റ് അവിടെ തന്നെ വീണ്ടും ലോക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എടുക്കാൻ സാധിക്കും. പക്ഷേ ഈ ഒരു കുഞ്ഞൻ സാധനം ഉപയോഗിച്ച് നമ്മൾ നേരത്തെ കണ്ട മൊബൈൽ ഹോൾഡറിനേക്കാളും നിസ്സാരമായിട്ട് നമുക്ക് ഇത് ഫോൺ ഹോൾഡ് ചെയ്യാനും ഫോൺ ഹോൾഡ് ചെയ്തെടുത്ത് എടുക്കാനും വളരെ സിമ്പിൾ ആയിട്ട് സാധിക്കും. അതെങ്ങനെയാണെന്നാണ് ഇനി കാണിക്കാൻ പോകുന്നത്. ശരിക്കും ഈ ഒരു മൊബൈൽ ഹോൾഡർ ഒരു മാഗ്നറ്റ് ആണ്. ഈ ഒരു മാഗ്നറ്റ് ഈ ഒരു ഫോണിന്റെ പിറകിൽ വന്ന് ഒട്ടുന്ന സംവിധാനമാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ എങ്ങനെ ഇത് ഒട്ടും? ഇപ്പോൾ ഇത് ഒട്ടുന്നില്ലല്ലോ, കണ്ടോ. ഇപ്പോൾ ഈ ഒരു മാഗ്നറ്റ് വന്ന് ഈ ഒരു മൊബൈലിൻ്റെ പുറകിൽ ഇങ്ങനെ വന്ന് ഒട്ടുന്നില്ല. അപ്പോൾ ഇത് ഒട്ടാനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? അതിനാണ് ഈ ഒരു സംഭവം, നമുക്ക് ഈ ഒരു മാഗ്നറ്റ് ഈ ഒരു മൊബൈൽ ഹോൾഡർ മേടിച്ചും ഈ ഒരു സംഭവം ഇതിൻ്റെ കൂട്ടത്തിൽ കേട്ടിരിക്കുന്നത്. ഇത് ജസ്റ്റ് ഒരു അലുമിനിയം കൊണ്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. ഇത് നമ്മൾ ഈ ഒരു ഫോണിൻ്റെ പുറകിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഈ ഫോണിൻ്റെ പുറകിലേക്ക് ഒട്ടിക്കുന്നതിന് മുമ്പായിട്ട് നല്ലതുപോലെ ഈ ഒരു സർഫേസ് ക്ലീൻ ആയിരിക്കണം. അപ്പോൾ ഞാൻ നല്ലപോലെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സംഭവം, ഇവിടെ സ്റ്റിക്കറാണ്, ഇത് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ പുറകിലേക്ക് ഒട്ടിക്കാം. ഓക്കെ, നമുക്ക് അതിൻ്റെ പുറത്തെ ആ ഒരു സ്റ്റിക്കർ നൈസായിട്ട് ഇങ്ങനെ ഇളക്കിയെടുക്കാം. നൈസായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു കാരണവശാലും ഇതിൻ്റെ ഉള്ളിൽ കൈ ടച്ച് ചെയ്യരുത്, ഡയറക്റ്റ് ആയിട്ട് നമ്മൾ നേരെ ഫോണിൻ്റെ പിറകിലേക്ക് നമ്മൾ എവിടെയാണോ ഒട്ടിക്കാൻ ഉദ്ദേശിച്ചത് കറക്റ്റ് പ്ലേസിലേക്ക് ഒട്ടിച്ചു വെക്കുക. ഓക്കെ, നല്ലതുപോലെ പ്രസ് ചെയ്ത് നല്ല ഫിറ്റ് ാക്കി വെക്കുക. നല്ലപോലെ ഒന്ന് കൈ ഓടിച്ച് ഒന്ന് ഫിറ്റാക്കി വെക്കുക. ഇനി ഇതെങ്ങനെയാണ് വർക്കൗട്ട് ആവുന്നത് ഞാനിപ്പോൾ കാണിച്ചുതരാം. അതിനായിട്ട് നമ്മുടെ ഹോൾഡർ എടുത്തതിന് ശേഷം നമ്മുടെ കാറിൻ്റെ AC വെന്റിലേക്ക് ഇത് ഇതുപോലെ ഫിറ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മുടെ ഫോണിൻ്റെ പിറകിൽ ഒട്ടിച്ച ആ ഒരു മെറ്റൽ ഭാഗം ഉണ്ടല്ലോ, ആ മെറ്റൽ ഭാഗം നേരെ ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു ഹോൾഡറിൻ്റെ അടുത്തേക്ക് കൊണ്ടു വന്ന് കഴിഞ്ഞാൽ ഇതുപോലെ ഒട്ടിയിരിക്കുന്നതായിരിക്കും. വീഡിയോയിൽ കാണുന്ന പോലെ നമ്മുടെ വാഹനത്തിലേക്ക് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഫോൺ ഹോൾഡ് ചെയ്ത് നിർത്താനായിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഇത്. ഇവിടെ ജസ്റ്റ് നമ്മുടെ ഫോൺ ഒന്ന് കൊണ്ടുപോയി വെച്ചാൽ മാത്രം മതി. പക്ഷേ മറ്റേ ഹോൾഡർ ആണെങ്കിൽ നമ്മുടെ മറ്റേ കൈയും കൂടെ ഉപയോഗിച്ച് 2 കൈ ഉപയോഗിച്ച് വേണം അതിലേക്ക് ഫോൺ വെക്കുവാനായിട്ട്. മാത്രവുമല്ല, വാഹനം ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റേ ഹോൾഡറിലേക്ക് ഫോൺ വെക്കുകയും എടുക്കുകയും ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശ്രദ്ധ പോകുവാനുള്ള ചാൻസ് വരെയുണ്ട്. പക്ഷേ ഈ മാഗ്നറ്റിക് ഹോൾഡർ ആവുമ്പോൾ നമുക്ക് ജസ്റ്റ് അതൊന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒട്ടിയിരുന്നോളും. പിന്നെ നമുക്ക് ഫോൺ വേണമെങ്കിൽ ജസ്റ്റ് വലിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലിരിക്കും. ഇത് നമ്മുടെ വാഹനത്തിന്റെ ഏത് AC വെന്റിലും സ്യൂട്ട് ആവും. ഇനി നിങ്ങൾക്കുള്ള സംശയമായിരിക്കും, മോശമായ വഴികളോട് പോകുമ്പം ഈ ഒരു ഫോണ് താഴെ പോകുമോ എന്നുള്ളത്. ഓക്കെ, അതിന് സംശയം ഞാൻ തീർത്തരാം. ഞാൻ മോശമായ വഴി കൂടെ ഒന്ന് ഓടിച്ച് കാണിച്ചു തരാം ഇത് താഴെ പോകുമോ ഇല്ലയെന്ന്. നമുക്ക് മോശമായ വഴി കൂടെ ഒന്ന് ഓടിച്ച് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇത് താഴെ പോകുമോ ഇല്ലയെന്ന്. അത് മാത്രമല്ല, വെയിലുള്ള അന്തരീക്ഷമാണെങ്കിൽ ഈ ഒരു AC വെന്റിന്റെ തൊട്ട് ഇപ്രായതുകൊണ്ട് തന്നെ കൂളിംഗ് ഫോണിന് നല്ല രീതിയിൽ കൂളിംഗ് ലഭിക്കുന്നു. അതുകൊണ്ട് വെയിലടിച്ചു കഴിഞ്ഞാലും ഫോണ് വേറെ ഡാമേജ് ഒന്നും വരത്തില്ല. ഫോൺ എപ്പോഴും നല്ലതുപോലെ തണുത്തിരിക്കും. ഞാനിപ്പോൾ അത്യാവശ്യം നല്ലപോലെ മോശമായ വഴി കൂടെയാണ് പോകുന്നത്. എന്നിട്ടും ഫോണ് യാതൊരുവിധ ഷേക്കും ഇല്ല. ഫോൺ അവിടെ കറക്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ആ ഒരു ഡയറക്ഷൻ മാറിപ്പോവുകയോ ഒന്നും തന്നെ ചെയ്യുന്നില്ല. കറക്റ്റ് നമ്മൾ വച്ച സ്ഥലത്ത് തന്നെ ആ ഒരു കറക്റ്റ് പോയിന്റ് തന്നെയാണ് ഇരിക്കുന്നത്. ഞാൻ മോശമായി വിളിക്കണം പോണ, ഒരു കുഴപ്പവും ഇല്ല. അപ്പൊ ഈ ഒരു മൊബൈൽ ഹോൾഡർ എന്തുകൊണ്ടും വേർത്താണ് നിങ്ങളിലേക്ക് എത്തിക്കണം എന്നൊരു കാരണം കൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോ ഇട്ട് ചെയ്തത്. വീഡിയോ ഇഷ്ടമായ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇത് മേടിക്കാനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഞാൻ മേടിച്ച പ്രോഡക്റ്റിന് ലിങ്ക് ആണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രോഡക്റ്റ് ഓൺലൈനിൽ നിന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത് വാങ്ങിക്കാവുന്നതാണ്.